നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അതീവ രൂക്ഷം തന്നെയാണ് കൊടിയ പീഡനങ്ങളാണ് അവിടെ നിന്നും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയിലെ ലോക വ്യാപാര നിലയവും പെൻറ്റകണും ആക്രമിക്കപ്പെട്ട സെപ്റ്റംബർ പതിനൊന്നിന് അഫ്ഗാനിലെ പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്ന ചടങ്ങ് നടത്താനുള്ള താലിബാന്റെ നീക്കം പാളിയിരിക്കുകയാണ് റഷ്യയുടെയും ഖത്തറിന്റെയും ഇടപെടലാണ് തീരുമാനം മാറ്റാൻ കാരണമെന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബർ പതിനൊന്നിന് ചടങ്ങ് സംഘടിപ്പിച്ചാൽ പങ്കെടുക്കില്ലെന്ന് റഷ്യ ഖത്തറിലെ മധ്യസ്ഥ സംഘത്തെ അറിയിച്ചുവെന്നാണ് വിവരം ഇതോടെ താലിബാൻ സർക്കാർ അധികാരമേൽക്കുന്ന ചടങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയ തീയതി ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഖത്തറിന്റെ തീരുമാനം കൂടി പരിഗണിച്ചാണ് പുതിയ തീയതി തീരുമാനിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആറ് രാജ്യങ്ങളാണ് താലിബാന്റെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നത് ചൈന താലിബാന് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് പതിനൊന്നിന് നടത്താൻ കഴിഞ്ഞയാഴ്ചയാണ് താലിബാൻ തീരുമാനിച്ചത് തുടർന്ന് ചൈന റഷ്യ തുർക്കി ഇറാൻ ഖത്തർ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അമേരിക്കയിലെ വ്യാപാര നിലയവും പെൻറ്റകണും ആക്രമിക്കപ്പെട്ടതിന്റെ അനുസ്മരണ ദിനമാണ് സെപ്റ്റംബർ പതിനൊന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഈ സംഭവത്തിന് പിന്നാലെയാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിലേക്ക് അധിനിവേശം നടത്തിയത് സെപ്റ്റംബർ പതിനൊന്നിന് സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിച്ചാൽ പങ്കെടുക്കില്ലെന്ന് റഷ്യ ഖത്തറിലെ സമാധാന ചർച്ചാ സംഘത്തെ അറിയിക്കുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെന്നാൽ തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നേരത്തെ റഷ്യ ക്ഷണം സ്വീകരിച്ചിരുന്നു നയതന്ത്ര പ്രതിനിധികളിൽ ആരെങ്കിലും അഫ്ഗാനിലെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റഷ്യൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞിരുന്നത് എന്നാൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഖത്തർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് കരുനീക്കം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തുടർന്നാണ് താലിബാൻ തീയതി മാറ്റാൻ ആലോചിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇടക്കാല സർക്കാരാണ് താലിബാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ താലിബാൻ നേതാക്കൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാരാണിത് എന്നാൽ മറ്റു രാഷ്ട്രീയ നേതാക്കളെയും സർക്കാരിൽ ഉൾപ്പെടുത്തുമെന്ന് ഒരു താലിബാൻ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം അഫ്ഗാനിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ചകൾ നടന്നു വരികയാണ് ധാരണയിലെത്തിയ ശേഷം പുതിയ സർക്കാർ ഇനി പുതുക്കിയ തീയതിയിൽ പ്രഖ്യാപിക്കും ആ സർക്കാരിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് താലിബാൻ പറയുന്നത് എന്നാൽ താലിബാൻ നേരത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും മാറ്റി നിലപാടുകൾ മാറ്റി പറയുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും ഉണ്ടാവുക സെപ്റ്റംബർ എന്ന തീയതി തിരഞ്ഞെടുത്തതിന് പിന്നിലും അതുതന്നെയാണുള്ളത് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം നടന്ന ദിവസമാണിത് ആ ദിവസം തന്നെ താലിബാൻ സർക്കാർ സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചതിന് പിന്നിലും ദുരൂഹതകൾ ഏറെയുണ്ട് ഇനിയും ഭീകരവാഴ്ച തുടരുമെന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഈ ദിവസം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് പിന്നിലെ രഹസ്യമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് രാജ്യത്തെ എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കാളിത്തമുള്ള സർക്കാർ രൂപീകരിക്കാനാണ് ചർച്ച നടക്കുന്നതെന്നും താലിബാൻ പറഞ്ഞിരുന്നു മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ അഫ്ഗാനിലേക്ക് ക്ഷണിക്കാൻ താലിബാന് പദ്ധതിയും ഉണ്ടായിരുന്നു അതിനു മുന്നോടിയായിട്ടാണ് ചർച്ചകളൊക്കെയും നടന്നത് ഒന്നോ രണ്ടോ മാസത്തിനകം വിശദമായ സർക്കാർ നിലവിൽ വരും അതിനുശേഷം വിദേശ പ്രതിനിധികളെ ക്ഷണിക്കുമെന്നും താലിബാൻ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അമേരിക്കയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാർ വൈകാതെ നടത്താനിരിക്കുന്ന ചർച്ചയിൽ അഫ്ഗാൻ വിഷയമാകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അമേരിക്കൻ സൈന്യം നാറ്റോ സഖ്യസേനയുടെ സഹകരണത്തിൽ അഫ്ഗാനിലേക്ക് അധിനിവേശം ആരംഭിച്ചത് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് പിന്നിൽ അൽ ഖുദ നേതാവ് ഉസാമ ബില്ലാദനാണെന്നാണ് അമേരിക്കയുടെ ആരോപണം അന്ന് അഫ്ഗാനിലായിരുന്ന ബിൻലാദനെ വിട്ടുതരണമെന്ന അമേരിക്കയുടെ ആവശ്യം താലിബാൻ തള്ളിയതോടെയാണ് അധിനിവേശം ആരംഭിച്ചത് വ്യക്തമായ തെളിവ് നൽകിയാൽ വിട്ടു നൽകാമെന്നായിരുന്നു താലിബാൻ ഭരണകൂടത്തിന്റെ അന്നത്തെ നിലപാട് എന്നാൽ അമേരിക്കൻ അധിനിവേശം തുടങ്ങിയതോടെ താലിബാന്റെ ഭരണത്തിനവിടെ തിരശ്ശീല വീണു അവർ യുദ്ധത്തിലേക്ക് നീങ്ങി വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് ബിൻലാദിനെ അമേരിക്കൻ സൈന്യം രഹസ്യമായി വധിച്ചു എന്നാൽ അഫ്ഗാനിൽ യുദ്ധം ചെയ്യിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിച്ചില്ല അവർ താലിബാനുമായി സമാധാന ചർച്ച നടത്തേണ്ട അവസ്ഥയിലെത്തി ഖത്തറിലെ ദോഹയിൽ ദീർഘനാളായി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ സൈന്യം കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് അഫ്ഗാൻ വിട്ടതും താലിബാൻ വീണ്ടും ഭരണത്തിലെത്തിയതും വെബ് ഡെസ്ക് തീ ന്യൂസ്